ദീർഘദൂര സർവീസ് നടത്തുന്ന ലോറി ഡ്രൈവർമാരുടെ ശ്രദ്ധയ്ക്ക്, രാത്രി സമയങ്ങളിൽ ഒരൽപ്പം വിശ്രമിക്കാനോ ഭക്ഷണം കഴിക്കാനോ നിങ്ങൾ വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ലോറിയുടെ താക്കോൽ കൈവശമുണ്ടെന്ന് ഉറപ്പുവരുത്തണം. ഇല്ലെങ്കിൽ ഇടുക്കി കുട്ടിക്കാനത്തുണ്ടായതുപോലുള്ള മോഷണങ്ങൾ സംഭവിക്കാം. ഡ്രൈവർ ചായ കുടിക്കാനായി ലോറി നിർത്തിയിട്ടപ്പോഴാണ് ലോറിയുമായി മോഷ്ടാവ് കടന്നുകളഞ്ഞത്. അമിത വേഗതയിൽ പോയ ലോറി കൊടും വളവിൽ നിയന്ത്രണം വിട്ട് മറിഞ്ഞതോടെ മോഷ്ടാവ് പിടിയിലായി. കൊയിലാണ്ടി സ്വദേശിയായ നിമേഷ് വിജയനാണ് ലോറിയുമായി കടന്നു കളഞ്ഞത്. തമിഴ്നാട്ടിലെ തേനിയിൽ നിന്നും ചോളത്തട്ടയുമായി തിരുവല്ലയ്ക്ക് പോയ ലോറിയാണ് മോഷ്ടിച്ച് കടത്താൻ ശ്രമിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രി 12 മണിയോടെയായിരുന്നു സംഭവം. കുട്ടിക്കാനത്ത് ചായ കുടിക്കാനായി ഇറങ്ങിയ ജീവനക്കാർ ലോറിയുടെ എഞ്ചിൻ ഓഫാക്കാതെ ഹാൻഡ് ബ്രേക്ക് ഇട്ട് വെളിയിലിറങ്ങി. ഇവർ ചായ കുടിക്കവെ ലോറിയിൽ കയറിയ മോഷ്ടാവ് ലോറി ഓടിച്ചു പോവുകയായിരുന്നു. ഇറക്കത്ത് കിടന്ന ലോറിയുടെ ഹാൻഡ് ബ്രേക്ക് റിലീസായതാണെന്ന് വിചാരിച്ച ഡ്രൈവർ അടുത്തുള്ളവരുടെ സഹായം തേടി. പെട്ടെന്ന് ലോറിയുടെ വേഗത വർദ്ധിച്ചതോടെയാണ് മോഷണമാണെന്ന് മനസ്സിലായത്. ഈ സമയം സ്ഥലത്തുണ്ടായിരുന്ന നെടുങ്കണ്ടം സ്റ്റേഷനിലെ അനീഷ്, അക്ഷയ് എന്നീ പോലീസ് ഉദ്യോഗസ്ഥർ ഉടൻ തന്നെ ലോറിയെ പിന്തുടർന്നു. അമിത വേഗതയിൽ പോയ ലോറി കൊടും വളവിൽ മറിഞ്ഞുകിടക്കുകയായിരുന്നു. സമീപത്ത് പൊന്തക്കാട്ടിൽ ഒളിച്ചു നിന്ന മോഷ്ടാവിനെ ഇവർ രണ്ടുപേരും ചേർന്ന് പിടികൂടി പീരുമേട് പോലീസിന് കൈമാറി. കുട്ടിക്കാനത്ത് ഗ്ലാസ് പണി ചെയ്തു വരുന്ന സുഹൃത്തുക്കളെ കാണാനെത്തിയതാണ് പ്രതി നിമേഷ്. ഇയാളുടെ പേരിൽ കൊയിലാണ്ടി പോലീസ് 6 ക്രിമിനൽ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് പോലീസ് പറയുന്നു. ഒരു എക്സൈസ് ഉദ്യോഗസ്ഥനെ കുത്തിപ്പരിക്കേൽപ്പിച്ച കേസിലും നിമേഷ് പ്രതിയാണ്. പീരുമേട് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 ഇടുക്കി.